ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ബ്രെഡ് ഫ്രൈ ആയിട്ടാണ്. കുറച്ച് സ്പൈസിയാണിത്. അപ്പോൾ വീഡിയോയിൽ ഞാൻ വിശദമായിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ സ്നാക്കായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ശരി, റെസിപ്പി നോക്കാം. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ആദ്യം രണ്ട് മുട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഇതിലോട്ട് ഒരു രണ്ട് പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് ആഫ്രിക്കൻ മല്ലി ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ സാധാ മല്ലിയിലുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് മതി കേട്ടോ, ഉപ്പ് കൂടരുത്. പിന്നെ ഒരു കാ ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, നമ്മൾ ഉണക്കമുളകില്ലേ അതൊന്ന് ജസ്റ്റ് ചൂടാക്കി കണ്ട് ഒന്ന് പൊടിച്ചെടുത്തത്. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതെ, നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ഈ മിക്സിൽ മുക്കിങ്ങാണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ അതിന് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക. നമുക്ക് ഒരല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ പാന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് എടുത്ത് നമ്മുടെ ഈ മിക്സിലൊന്ന് നന്നായിട്ട് അങ്ങ് ഡിപ്പ് ചെയ്യാം. അതിനുശേഷം ഇതിന്റെ മുകളിലോട്ട് വെച്ചെടുക്കാം. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പോട് കൂടി നിർത്താം. പിന്നെ ജസ്റ്റ് നമ്മൾ സാധാ ടോസ്റ്റ് ചെയ്യുമ്പോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന മാതിരി കുറച്ച് ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ചീസ് മെൽറ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ അതെ, നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിങ്ങാണ്ട് ഒന്ന് ആ റെഡ് ചില്ലി ഫ്ലേക്സ് ഇല്ലാതെ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കിത് പാനിന്നെടുക്കാം. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡ് എടുത്ത് നമ്മുടെ ഈ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്ത് നമ്മുടെ പാനിലോട്ട് വെച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെക്കാം. ഈസി അല്ലേ ഇത് ഉണ്ടാക്കാൻ. ഇനി നിങ്ങളുടെ കയ്യിൽ ചീസ് ഇല്ലാന്ന് കരുതി ഇത് ട്രൈ ചെയ്യാതിരിക്കൊന്നും വേണ്ട കേട്ടോ. ചീസ് ഇല്ലെങ്കിൽ ജസ്റ്റ് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. രണ്ട് സൈഡും അപ്പൊ ഫ്രൈ ചെയ്തെടുക്കുക. ചീസ് ഉണ്ടാവുമ്പോൾ മെൽറ്റ് ആയി വരുന്നത് കൂടി മുകൾ ഭാഗം കുക്കാവും, അപ്പൊ അതിന്റെ ആവശ്യം വരില്ല. അപ്പോ ചീസ് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഒന്ന് റെഡ് ചില്ലി ഫ്ലേക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് എടുക്കാം. ഇനി എല്ലാതും അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ ഇതാട്ടോ നമ്മുടെ ഒരു സ്പൈസി ബ്രെഡ് ഫ്രൈ വിത്ത് ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മെത്തഡിൽ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്പൈസിയാണ്, അതേപോലെ നല്ല ടേസ്റ്റും ആണ്. പിന്നെ എൻ്റെ റെസിപ്പീസ് ആരെങ്കിലും ട്രൈ ചെയ്യാറുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് ഒന്ന് സെൻഡ് ചെയ്ത് തരിക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ഐ ഡി ഉണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നൗഫാസ് കിച്ചൺ എന്ന പേജ് ലൈക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ പോസ്റ്റ് ചെയ്താലും മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ശരി, അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.